വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറയുന്നത്. ആളെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണെങ്കിൽ അഗ്രഷൻ നല്ലപോലെ കാണിക്കും. അല്ലാതെ നമ്മളെ കൂടെ തന്നെ ഫ്രണ്ട്ലിയായിട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ അത് അത്രയും കാണിക്കില്ല. അപ്പോൾ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. ആണാണ് യജമാനൻ കുട്ടികളോട് ഭയങ്കര അടുപ്പമാണ്. സ്പിറ്റ്സ് ആണ് പൂമിനെക്കാട്ടിലും അഗ്രഷനും നല്ല ഗാർഡിങ് പർപ്പസ് നോക്കാൻ പറ്റുന്ന ഡോഗ് സ്പിറ്റ്സ് തന്നെയാണ്. ബ്ലഡ് റിലേഷൻ ഉള്ള കുട്ടികളെ എടുക്കാതിരിക്കുക. ബ്ലഡ് റിലേഷൻ ഉള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇന്ത്യൻ ബ്രീഡുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബ്രീഡാണ് കേട്ടോ. പക്ഷേ അതേസമയം ചില ആളുകൾ ഇപ്പം ഇന്ത്യൻ സ്പിറ്റ്സിനെ പറയുന്നത് ഭയങ്കര അഗ്രസീവാണ്, നന്നായിട്ട് കടിക്കാൻ ചാൻസ് ഉള്ളൊരു ഡോഗാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ഡോഗാണെന്നാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പിറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മുടെ കല്ലമ്പലം, ട്രിവാൻഡ്രം കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അജീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ചേട്ടൻ്റെ അടുത്ത് കുറച്ച് സ്പിറ്റ്സ് ഉണ്ട്. അപ്പം ചേട്ടൻ്റെ സ്പിറ്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അജീഷ് എന്നാണ്. അജീഷ്. അജീഷൻ ഇതെവിടെ ലൊക്കേഷൻ? ഇത് ട്രിവാൻഡ്രം കല്ലമ്പലം. ട്രിവാൻഡ്രം കല്ലമ്പലം. ഓക്കെ. ഞാൻ അജീഷൻ്റെ ഒരു ഷൂട്ട് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്പിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ സ്പിറ്റ്സ് അല്ലേ കയ്യിലുള്ളത്? സ്പിറ്റ്സ് ആണ്. അപ്പം സ്പിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഒരു എങ്ങനെയാണ് ആള്? പൊതുവേ ഞാൻ കേട്ടെടുത്തോളം ചിലർ പറയുന്നത് ഭയങ്കര അഗ്രഷൻ കാണിക്കുന്ന കടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന്, ചിലർ വളരെ ഫ്രണ്ട്ലി ആണെന്ന്. ഫ്രണ്ട്ലി അത് വളർത്തുന്നതിൻ്റെ ഓരോ ഇത് അനുസരിച്ചാണ്. ആളെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണെങ്കിൽ അഗ്രഷൻ നല്ലപോലെ കാണിക്കും. അല്ലാതെ നമ്മളെ കൂടെ തന്നെ ഫ്രണ്ട്ലിയായിട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ അത് അത്രയും കാണിക്കില്ല. നമ്മളെ കോമ്പൗണ്ട് കഴിഞ്ഞ് വന്നു കഴിയുകയാണെങ്കിൽ ഒരു അഗ്രഷൻ ഉണ്ട്. എന്നാലും അവര് പിന്നെ അത് അതിന്മേലെ അഗ്രഷൻ കാണിക്കത്തില്ല. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വളർത്തുന്നതിന് ഏതായാലും നമ്മൾ വളർത്തുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പം അജീഷേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര? ഇപ്പോൾ ഒരു 5 ഇയർ. അതിന് മുൻപ് ഞാൻ വളർത്തിയിട്ടുണ്ട്. ഞാൻ പലയിനം ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട്. ജർമ്മനെ വളർത്തിയിട്ടുണ്ട്. ഡോർമാനെ വളർത്തിയിട്ടുണ്ട്. സ്പിറ്റ്സ് മുമ്പ് ഒന്നോ രണ്ടോ പീസ് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ 4 പീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്പിറ്റ്സിന് സ്പിറ്റ്സിൻ്റെ കുട്ടികളും ഉണ്ട്. അങ്ങനെ കുട്ടികളെ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ നിലവിൽ സ്പിറ്റ്സ് മാത്രമല്ലേ ബ്രീഡ് ചെയ്യുന്നുള്ളൂ ഇവിടെ? സ്പിറ്റ്സ് സ്പിറ്റ്സ് സ്റ്റഡിങ് ഡോഗ് ലാബുണ്ട്. ലാബുണ്ട് അല്ലേ. പിന്നെ ഗോൾഡ് റിട്രീവർ ഉണ്ട്. ഓക്കെ. അങ്ങനെ വലിയ അഗ്രഷനുള്ള ആൾക്കാരെ നമ്മൾ നിർത്തുന്നില്ല. അപ്പൊ ഇവരുടെ ഒരു സൈക്കോളജി ഒക്കെ എങ്ങനെയാണ്? പൊതുവേ എങ്ങനെയാണ്? നമുക്കിപ്പോ ഒരു നോർമൽ വീടിനകത്തൊക്കെ എപ്പോഴും പറ്റിയ ആളാണോ? എപ്പോഴും ഇവരുടെ പ്രത്യേക സ്വകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. ആണല്ലേ. ആണോ? യജമാനൻ കുട്ടികളോട് ഭയങ്കര അടുപ്പമാണ്. കുട്ടികളോട് ഒത്ത് ഡാൻസ് കളിക്കുന്നവരെ ആളാണ് ഇപ്പൊ ഒരു ഫീമെയില്. കൂടെ എപ്പോഴും അതേ കണ്ടീഷനുള്ള സ്നേഹമുള്ളതാണ് കുട്ടികളുടെ അടുത്ത്. ഓഹോ. എങ്ങനെ വരുന്ന ഒരു ഗാർഡിങ് പരിപാടി? ഗാർഡിങ് നല്ല രീതിയിൽ, നല്ലൊരു ഗാർഡിങ്. നമ്മൾ നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇനങ്ങൾ, വലിയ ഇനങ്ങൾ, പട്ടികളെ, ഡോഗ്സിനെ നമ്മൾ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വീടും കാര്യങ്ങളും എല്ലാം നോക്കുന്ന ഇവരാണ്. എൻ്റെ മക്കള് തനിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ വീടിനകത്ത് അഴിച്ചു വിട്ടിരിക്കും. ഒരു കാരണവശാലും ആ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല. വരാൻ പറ്റില്ല. നമ്മൾ ഉണ്ടെങ്കിൽ അവരത്ര അഗ്രഷൻ കാണിക്കില്ല. മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അഗ്രഷൻ കാണിക്കില്ല. അല്ലാതെ കുട്ടികൾ മാത്രം ഉണ്ടെങ്കിൽ അവർ വേറെ ആരെയും അവിടെ കയറ്റില്ല. അങ്ങനെ ഗാർഡിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നോക്കുന്നവരാണ് സ്പിറ്റ്സ്.
പിന്നെ ഈ സ്പിറ്റ്സും ടോമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഏകദേശം കാണാനൊക്കെ ഏകദേശം ഒരേപോലെയാണല്ലോ. ഏകദേശം ബോഡി ലാംഗ്വേജ് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം. പോം സൈസ് കാലിൻ്റെ, ഇത് സ്പിറ്റ്സിന് ഓൾറെഡി കാലിന് ഹൈറ്റ് കൂടുതലായിരിക്കും, പോം ഹൈ കാലിന് കുറവായിരിക്കും ഹൈറ്റ് കുറവ്. പിന്നെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ ടോട്ടലി വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. കാരണം അത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ ഒരു മനുഷ്യന് മാറിപ്പോകുന്നുണ്ടേ, അപ്പൊ അതാണ് ചോദിച്ചത്. ബോഡി ലാംഗ്വേജിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടോ? അതായത് ഒന്നിൽ ഹൈറ്റ് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ആണല്ലേ. സ്പിറ്റ്സിന് ഹൈറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. സ്പിറ്റ്സ് ആണ് പൂമിനെക്കാട്ടിലും അഗ്രഷനും നല്ല ഗാർഡിങ് പർപ്പസ് നോക്കാൻ പറ്റുന്ന ഡോഗ് സ്പിറ്റ്സ് തന്നെയാണ് പൂമിനെക്കാട്ടിലും. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ശരിക്കും കാണുമ്പോൾ ഒരു ഫാൻസി ഡോഗ് പോലെയുള്ള ഫാൻസി ഡോഗ് ആയിരുന്നു, പക്ഷെ അല്ല, അങ്ങനെയുള്ള നല്ല ഗാർഡിങ് ഡോഗാണ്. പുള്ളി ഞാനിപ്പോ വന്ന സമയത്തും എന്റെ അടുത്തേക്കും വല്ലതും അടുക്കുന്നൊന്നുമില്ല, ഇല്ല വേറെ. ഇപ്പൊ എന്നെ ഇരിക്കുന്ന സ്പിറ്റ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയായിരിക്കും. ഓൾറെഡി എല്ലാ സ്പിറ്റ്സിന്റെയും ക്യാരക്ടർ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര വീടുമായിട്ടുള്ള അത്ര അട്രാക്ഷൻ ഉള്ളവരെ മാത്രമേ അവര് വീടിന്റെ അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കൂ. നമ്മുടെ കോമ്പൗണ്ട് കഴിഞ്ഞ് കയറ്റ, അല്ലാതെ ഇവരോട്ട് ഫ്രണ്ട്ലി ആകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫ്രണ്ട്ലി ആവില്ല. എൻ്റെ ബ്രദറിന് ഒരു ആഴ്ച കൂടെ നിന്നിട്ടും ബ്രദറിനെ കയറി പിടിച്ചു. അങ്ങനെ ബ്രദറിന് അടുത്ത് പോകാൻ പറ്റില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ദൂരെ നിന്ന് സംസാരിക്കാം. പക്ഷെ ബ്രദർ അടുത്ത് ചെന്നപ്പോൾ ബ്രദറിനെ പിടിച്ചു. ഇവന്റെ സ്വഭാവം ഇച്ചിരിയോടെ കൂളാണ്. കൂളും സ്പിറ്റ്സിന്റെ അകത്ത് ഫീമെയിൽസ് ആണ് ഭയങ്കര അഗ്രഷൻ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ ഈ ഷട്ടപ്പം, ഇത് ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ അജീഷ് ഏട്ടൻ വളർത്തിയതിന്റെ ആണോ അതോ ഇവരെ ബ്ലഡിലുള്ളതാണോ? ഇവിടെ ബ്ലഡിലുള്ളതാണ്. ഗാർഡിങ് പർപ്പസിനൊക്കെ നല്ല ഡോഗാണ് ഇവര്. അത്യാവശ്യം ഇവര് ഏത് രീതിയിൽ ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പ്രയോജനിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കെട്ടിയിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്ര അഗ്രഷൻ ഉള്ള വേറൊരു അടുത്ത വേറൊരു ഇതില്ല, ഒരു ഡോഗ്സിന്റെ ബ്രീഡ് ഇല്ല, അതുപോലെ അഗ്രഷൻ ആകും. നമ്മൾ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് അഴിച്ചു വിടുക അതൊക്കെ ചെയ്യുന്നോണ്ടാണ്, കുഴപ്പമില്ല. പിന്നെ ഇവരുടെ ഈ അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അസുഖം പെട്ടെന്ന് അസുഖം വരുന്ന കൂട്ടത്തിലാണോ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. വാക്സിനേഷനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സ്പിറ്റ്സിന്റെ പപ്പീനെ ഒക്കെ എടുക്കുന്ന സമയത്തെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മെയിനായിട്ട്? ഒന്നാമത് തന്നെ നമ്മൾ നല്ലൊരു ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക. കാരണം ബ്ലഡ് റിലേഷൻ ഉള്ള കുട്ടികളെ എടുക്കാതിരിക്കുക. ബ്ലഡ് റിലേഷൻ ഉള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലഡ് റിലേഷൻ ഉള്ളതിലല്ലാത്ത കുട്ടികളെ എടുക്കുക. അതും നല്ല ഹെഡ് വെയ്റ്റും ഉള്ളത് നോക്കിയാൽ മാക്സിമം മെയിലിനെയും ഫീമെയിലിനെയും നോക്കിയിട്ട് തന്നെ എടുക്കുകയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ മീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ കറക്റ്റ് 45 days ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കണം. അത് 90 days ആയിരത്തെ ബൂസ്റ്റും എടുത്ത്, പിന്നെ പ്രത്യേക അങ്ങനെ വലുതായിട്ട് ഇവരെ ഇത് നോക്കേണ്ട വലുതായിട്ടുള്ള കാര്യങ്ങൾ, ഇവർക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെ വരുന്ന ഒരെണ്ണമില്ല. പിന്നെ ഇവർക്ക് രോമങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവരെ നല്ല രീതിയിൽ കോംബ് ചെയ്യണം. അതുപോലെ നമ്മളെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലോ? ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിൻ്റെ ലിവർ വാങ്ങിച്ചു കൊടുക്കും. ചിക്കൻ ലിവർ, പിന്നെ ചിക്കനായിട്ട് വാങ്ങിക്കും. അങ്ങനെ ആഴ്ച ഞാൻ മിക്ക ദിവസങ്ങളിലും ബീഫിൻ്റെ ലിവറും ചിക്കൻ ലിവറുമായിട്ടൊക്കെ തന്നെ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, ബീഫ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന്
നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തോണ്ട് വരാം. ഓക്കെ ഓക്കെ. ഇവരങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ലേ? ഓവർ ഫുഡൊന്നും ഇല്ല അവര്. ഇതിപ്പോ അഡൾട്ടിനാണെന്നുണ്ടെങ്കിൽ എത്ര ടൈം ഫീഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ അഡൾട്ടിനായാലും 2 times കൊടുക്കുന്നുണ്ട്. 2 times രാവിലെ മുട്ട, ഒരു മുട്ട കൊടുക്കുന്നുണ്ട്. ഡെയിലി ഓരോ മുട്ട കൊടുക്കും. ഓക്കെ. അതുപോലെ അത് രോമത്തിന് പൊഴിച്ചിൽ കൂടുതലും വരുമെങ്കിൽ മുട്ട ഞാൻ കൊടുക്കുന്നത് കുറയ്ക്കും, 2 times. അല്ലാത്ത ദിവസങ്ങളിൽ ഡെയിലി കൊടുക്കും. ഓക്കെ. കൊടുത്താൽ ഉച്ചയ്ക്ക് കറക്റ്റ് ഞാൻ വരുന്ന ഞാൻ ടൈമില്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പം എന്താ പറയുക, ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇപ്പം നിലവിൽ പപ്പീസ് അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. ഓക്കെ. പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഐഷേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിലവിലെ 3 males. ഓക്കെ ഓക്കെ. കൊടുക്കാനുണ്ട്. അപ്പം പ്രേക്ഷകരടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വളരെ നല്ലൊരു ബ്രീഡാണ്. നമുക്ക് ഗാർഡിങ്ങിനായാലും ശരി, ലോയലായിട്ട് വളർത്താനൊക്കെ പറ്റിയ വളരെ നല്ലൊരു ബ്രീഡാണ്. ഓക്കെ. ഞാൻ മറ്റ് ഇനങ്ങൾ വളർത്തിയപ്പം എല്ലാ ഒരുമാതിരിപ്പെട്ട ബ്രീഡ് എൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെയിലും എൻ്റെ ബ്രദറും എൻ്റെ കയ്യിലുമായിട്ട് പല ബ്രീഡുകളും ഇനിയുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയതിൽ ഏറ്റവും നല്ല ഒരുമാതിരി നല്ല ഗാർഡിങ് എന്നൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് സ്പിറ്റ്സ് ആയിട്ട്. നമുക്ക് നോക്കാനും സുഖമാണല്ലോ അല്ലേ? അധികം സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആർക്കും കുട്ടികൾക്ക് വരെ നോക്കും ചെയ്യാം. തീർച്ചയായിട്ടും നോക്കാം. കുട്ടികളെ നല്ല പോലെ നോക്കുകയും ചെയ്യും. അപ്പം അജീഷ്, താങ്ക് യു. താങ്ക് യു.